aku. സാറേ, ഇതൊന്ന് നോക്കിക്ക്, ദാ നോക്കിക്ക്. കൈതക്കൽ അച്യുതൻ കരുതി കൂട്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ സാറേ. കൈതക്കൽ ഇപ്പൊ ചിത്രമൊന്നും മാറിയല്ലോ. മകൻ അച്ഛനെ പിന്തുണയ്ക്കുന്നുണ്ട്. അല്ലാതെ തളർന്നു പോയ കൈതക്കൽ അച്യുതന് ഇത്ര ധൈര്യം വരില്ല. ആ, താൻ ജീവനെ ഒന്ന് വിളിച്ചേ. വേണ്ട സർ, ഈ കാര്യം ജീവനോടാണോ സംസാരിക്കേണ്ടത്? ഞാൻ സാറിനോട് അങ്ങോട്ട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ആരും അറിയാതെ പരിഹരിക്കാൻ സാറ് വിചാരിച്ചാൽ സാധിക്കും. ഒരു 10 മിനിറ്റ് സമയം കൂടി ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ തന്നെ. അതുവരെ ഒരു നൂലെഴുക്ക് പിഴയ്ക്കാതെ പോയതാ. ആ നശിച്ച കൊച്ച് പാതിരാത്രി ബർത്ത്ഡേ വിഷയാനുള്ള അവളുടെ ആഗ്രഹം. അതാ ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ മുടങ്ങുമ്പോൾ അതിന്റെ കാരണങ്ങൾ ഉണ്ടായ വഴി തേടിയാൽ അത്ഭുതമായിരിക്കും. പോലീസിൽ അറിയിക്കാന്ന് ദയ നിർബന്ധം പറഞ്ഞത്, കൈതക്കൽ അച്യുതന്റെ പേരിന് കോട്ടം തട്ടുമെന്ന് പറഞ്ഞ് ഞാനാ തടഞ്ഞത്. പക്ഷെ അവളായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. കംപ്ലൈന്റ് വേണമെങ്കിൽ ഇന്നും കൊടുക്കാമല്ലോ. അവള് വന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാലേ അച്ഛനും അമ്മയും സായുജിയും എതിർക്കാനും പോകുന്നില്ല. അത് താൻ പേടിക്കണ്ട. ഇപ്പൊ ഏട്ടനോട് ചോദിക്കാതെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ അവള്. തന്നെ അത്രയും പ്രിയമല്ലേ അവൾക്ക്. അതെ, പക്ഷേ അവൾക്കൊരു സംശയം വരുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം തീർക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതാ. ഇനിയിപ്പോ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, കാത്തിരിക്കേണ്ടി വരും. കുറച്ചുനാൾ സഹിക്കടോ, അത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക്.